ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് ബക്ലാവയാണ് ഇത് ടർക്കിഷ് സ്വീറ്റ് ആട്ടോ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവർക്കും നിൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഉണ്ടാക്കി തുടങ്ങാം നമ്മുടെ കയ്യിൽ ഏതാണോ നട്ട്സ് നട്ട്സുകൾ അതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാം പിസ്ത വെച്ചിട്ടാണ് അധികം ഉണ്ടാക്കാറുള്ളട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ ബദാമും കുറച്ച് അണ്ടിപ്പരിപ്പും വാൾനട്ടും പിസ്തയും നാലും എടുക്കുന്നുണ്ട് മിക്സായിട്ടും ചെയ്യാം അതും ടേസ്റ്റാണ് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം പിസ്ത എടുക്കുമ്പോൾ കുറച്ച് പിസ്ത സെപ്പറേറ്റ് പൊടിച്ച് മാറ്റി വയ്ക്കണം കേട്ടോ ബാക്കിയുള്ള നെട്ട്സൊക്കെ കൂടെ തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം ഒരുപാട് ഞാൻ ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഫൈൻ ആക്കരുത് കുറച്ച് തരിതരിയായിട്ട് തന്നെ പൊടിച്ചെടുക്കണം പിന്നെ കുറച്ച് പിസ്ത പൊടിച്ചിട്ട് മാറ്റിവെച്ചിട്ടുണ്ട് അവസാനം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് ഇതുപോലൊരു ഷീറ്റ് വേണം ഇത് ഫിലോ പേസ്ട്രി ഷീറ്റ് എന്നതിന് പറയാം കേട്ടോ അത് ഒരുവിധം സൂപ്പർമാർക്കറ്റിൽ കിട്ടും ഞാൻ ലുലു എന്നാണ് വാങ്ങിച്ചത് പിന്നെ വേണ്ടത് ബട്ടറാണ് ബട്ടർ ഞാൻ നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് പിന്നെ ബേക്ക് ചെയ്യാനുള്ള ട്രേയും കുറച്ച് ഫോയിലൊക്കെ വിരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഫോയിൽ വിരിക്കണമെന്നൊരു നിർബന്ധമൊന്നുമില്ല കേട്ടോ നമുക്ക് ആദ്യം ഈ ബട്ടർ ബട്ടറൊന്ന് മെൽറ്റാക്കി എടുക്കാം അപ്പോൾ ഈ ബട്ടർ ഞാൻ മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഷീറ്റ് ഒന്ന് നോക്കാം അപ്പോൾ ഈ ഈ പാക്കറ്റിൽ പതിനഞ്ച് ഷീറ്റാണ് ഉണ്ടാവുക കേട്ടോ അപ്പം നമുക്ക് നല്ല തിന്നായിട്ടുള്ള ഷീറ്റായിരിക്കും അപ്പോൾ നമുക്കിതുപോലെ തിന്നായിട്ടൊന്നും പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം അതെല്ലാം വച്ചാൽ മൈദ വെച്ചിട്ട് കുഴച്ച് പരത്തിയിട്ടൊക്കെ ഉണ്ടാക്കാം അത്രയും തിന്നായിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനത്തെ ഷീറ്റ് കിട്ടിയാൽ അതുകൊണ്ട് ഉണ്ടാക്കുന്നതായിരിക്കും അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് വരിക അപ്പോൾ ഞാൻ ഈ ഷീറ്റിൽ നിന്ന് രണ്ടെണ്ണം ആദ്യം എടുക്കുന്നുണ്ട് ഇത് നല്ല സെക്യൂർ ആയിട്ട് കവറൊക്കെ ചെയ്തിട്ടേക്ക് കിട്ടുക ആ പാക്കറ്റിലേക്ക് കിട്ടുക അപ്പോൾ ആദ്യത്തെ ആ രണ്ട് ഷീറ്റ് വിരിച്ചിട്ട് ഞാൻ ഞാനതിൽ ഈ മെൽറ്റ് ചെയ്ത ബട്ടർ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് എല്ലായിടത്തും ഷീറ്റിൻ്റെ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കുക ഈ ഒരു ബക്ലാവിയിൽ നമ്മൾ ബട്ടർ നല്ലോണം കൂടുതൽ ഉപയോഗിക്കും കേട്ടോ ഇപ്പോൾ ഞാൻ ഹൺഡ്രഡ് ഗ്രാം എടുത്തിട്ടുള്ളൂ വൺ ഫിഫ്റ്റി വരക്കും എടുക്കാം ഇത്ര ഈ അളവിന് കേട്ടോ ഈ ഒരു അളവിന് ഇനി നമുക്ക് എന്ത് എന്ന് വെച്ച് ഷീറ്റിൻ്റെ ഒരറ്റത്ത് ഈ നട്ട്സ് പൊടിച്ചതൊന്ന് നീളത്തിലിട്ട് കൊടുക്കാം നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുന്ന ട്രേ ഇല്ലേ അതിൻ്റെ ഒരു സൈസ് നോക്കിയിട്ട് വേണം നമ്മൾ ആ ചുരുട്ടിയെടുക്കാൻ കേട്ടോ ചെറിയ ബേക്കിംഗ് ട്രേ ആണെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് വെക്കാം അപ്പോൾ ഞാനിപ്പോൾ അത് ഈ ഷീറ്റിൻ്റെ വല്ലാതെ അറ്റത്ത് വെക്കണില്ല കുറച്ച് വിട്ടിട്ടാണ് വെക്കുന്നത് എന്നാലാണ് നമുക്ക് ചുരുട്ടി എടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു റോള് വരുള്ളൂ കേട്ടോ അന്ന് പിന്നെ ബാക്കി വരുന്ന ഭാഗത്ത് നമുക്ക് കുറച്ച് പൊടി ഇങ്ങനെ വിതറി കൊടുക്കാം ഈ നട്ട്സിൻ്റെ പൊടി തന്നെ കുറേയൊന്നും വേണ്ട കുറച്ചിട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഭാവം കൂടെ ഒന്ന് ഇങ്ങനെ റോൾ ചെയ്യാം ടൈറ്റായി പിടിച്ചിട്ട് വേണം അങ്ങനെ റോൾ ചെയ്യാൻ കേട്ടോ എന്നിട്ട് അറ്റത്തെത്തുമ്പോൾ ഒട്ടിക്കൊന്നും വേണ്ട അതങ്ങനെ റോൾ ചെയ്ത് പോയാൽ മതി എന്നിട്ട് നമുക്ക് അത് ബേക്കിംഗ് ഷീറ്റിലേക്ക് വെച്ചു കൊടുക്കാം ഒരു സൈഡിലെങ്ങനെ വെച്ചു കൊടുക്കുക ബാക്കി അതുപോലെ ബാക്കിയുള്ളതും പരത്തിയിട്ട് ഇങ്ങനെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ മുട്ടി മുട്ടിയിട്ട് മുട്ടിയിട്ടിങ്ങനെ വെച്ചെടുക്കണം കേട്ടോ വിട്ട് വിട്ട് വെക്കരുത് അപ്പോൾ ഇതിൽ പതിനഞ്ച് ഷീറ്റാണല്ലോ ഉണ്ടായിരുന്നത് അപ്പോൾ ആ പതിനഞ്ചാമത്തേന് ഒറ്റയായതുകൊണ്ട് ഞാനതിങ്ങനെ മടക്കിയിട്ട് അതും കൂടെ വെച്ചു കേട്ടോ എന്നിട്ടും ഒരു റോളിനുള്ള ഗ്യാപ്പ് അതിൽ അപ്പോൾ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഈ അലുമിനിയം ഫോയിൽ പേപ്പർ തന്നെ ഒന്ന് ചുരുട്ടിയിട്ട് ആ ഒരു ഗ്യാപ്പിൽ അത് വെച്ചു അപ്പോൾ അതിങ്ങനെ ടൈറ്റായിട്ടിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് മുറിച്ചെടുക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര അളവിൽ മുറിച്ചെടുക്കുക അപ്പം ഞാനിവിടെ ചെയ്തത് ആദ്യം ഇതിൻ്റെ പകുതിയിൽ ഒന്ന് വരച്ചു മുറിച്ചു എന്നിട്ട് ഇതിനെ രണ്ട് സൈഡിലും കൃത്യ അളവിൽ തന്നെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കുകയാണ് അപ്പോൾ എല്ലാം ഒരേപോലെ ഉണ്ടാവും ഇപ്പം ഞാൻ ബത്ലാവ റോൾ ഉണ്ടാക്കിയത് ഇതിങ്ങനെ ലെയർ ലെയർ ആക്കി വെച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ അതേപോലെ കട്ട് ചെയ്തിട്ട് ഇനി ചെയ്യേണ്ടത് നമുക്ക് ബാക്കി വന്ന ആ ബട്ടർ ഫുള്ളായിട്ട് ഇതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കുക അതിന് മുകളിൽ ഒഴിച്ച് കൊടുത്താലും മതി എല്ലായിടത്തും എത്തണ പോലെ ആക്കി കൊടുക്കുക എന്നിട്ട് പ്രീഹീറ്റ് ചെയ്ത അവനിൽ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഇരുപത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്യുക മേലെയും താഴെയും ചൂടാക്കണം കേട്ടോ പിന്നെ ലാസ്റ്റ് അഞ്ച് മിനിറ്റ് മേലെ മാത്രമായിട്ടും ചൂടാക്കിയ കറക്റ്റായിട്ട് വരും അതേ സെയിം കളറിൽ കിട്ടും ഇനി ഇതിലൊഴിക്കാൻ ഒരു സിറപ്പ് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം സാധാരണ വെള്ളം പിന്നെ ചെറുനാരങ്ങൻ്റെ ഒരു ചെറിയ പീസ് അതായത് സ്ലൈസ് ആക്കിയിട്ട് ചെറിയൊരു സ്ലൈസ് ഇട്ട് കൊടുത്താൽ മതി അതേപോലെ പിന്നെ ചേർക്കേണ്ടത് അര ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ഇടാം അപ്പം ഞാൻ ഈ ഫ്ലേവറിന് ഇങ്ങനെയാണ് ഇട്ടത് ചിലവർക്ക് റോസ് സെൻസോ അല്ലെങ്കിൽ റോസ് വാട്ടർ ഒഴിക്കണമെങ്കിൽ അങ്ങനെ അങ്ങനെയും ചെയ്യുക അതാ ഉള്ളച്ചാൽ അതും ചെയ്യാട്ടോ അതും ടേസ്റ്റ് തന്നെയാണ് ഇനി നമുക്ക് തിളച്ച് വരുന്നവരൊക്കെ ഒന്ന് അടച്ച് വെക്കാം ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട് ഇനി ഇത് ഒറ്റ നൂല് പരുവൊന്നും ആവണ്ട അതിൻ്റെ തൊട്ട് മുന്നേത്തെ സ്റ്റേജില്ലേ ഒരു തേനിൻ്റെയൊക്കെ പോലെ നല്ലൊരു വഴുവഴുപ്പാവണ പോലെ ആവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അരിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെത്താം ഇപ്പം നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ച ബക്കലാവ റെഡി ആയിട്ടുണ്ട് നല്ല കറക്റ്റ് പെർഫെക്റ്റ് കളറായിട്ട് വന്നിട്ടുണ്ട് നല്ല ചൂടുണ്ടാ ഉണ്ടാവുന്ന സമയത്ത് വേണം നമുക്ക് ഇതിൽ സിറപ്പ് ഒഴിക്കാൻ സിറപ്പ് ചൂട് പാടില്ല കേട്ടോ ചൂടാറിയ ശേഷമാണ് ഒഴിക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ആ മുഴുവൻ സിറപ്പും ഒഴിച്ചു കൊടുക്കാം അത് മുഴുവൻ ഒഴിച്ചു കൊടുത്ത ശേഷം അവിടെ ഇവിടെ ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ കെട്ടി നിൽക്കും അത് കുറച്ച് കഴിഞ്ഞാൽ ഇത് മുഴുവൻ അതിങ്ങനെ വലിച്ചെടുത്തോളും അപ്പോൾ അത് മുഴുവൻ ഒഴിച്ചു കൊടുക്കണം എന്നാലാണ് അത് ഡ്രൈ ആകുമ്പോൾ കറക്റ്റ് ആവുള്ളൂ കേട്ടോ അതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ച ആ പിസ്തൻ്റെ ആ പൗഡറില്ലേ അതൊക്കെ വെച്ചിട്ടൊന്നിങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുക എന്നിട്ട് ഒരു ഒരു മണിക്കൂറെങ്കിലും അങ്ങനെ വെക്കണം കേട്ടോ എന്നിട്ടാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ ഇത് ഇത് കുറേ നാൾ കേടു കൂടാതിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ ഉണ്ടാക്കി കാണിച്ച ഈ ബക്ലാവ ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു ഫോർ വാച്ചിങ്